കവിയൂർ പുന്നമ്മ അന്തരിച്ചു. 29 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1000-ലധികം ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. ഭൂതദേഹം ഇന്ന് എറണാകുളം ലിസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാവുക. വൈകിട്ട് 4 മണിക്ക് ആലുവ പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുകയാണ്. ശാലിനി, കവിയൂർ പൊന്നമ്മ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വാത്സല്യം നിറഞ്ഞ മുഖമാണ് മലയാളികൾക്ക് ഓർമ്മ വരിക. അത് വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്ത, ഒരുപോലെ അംഗീകരിച്ച ഒരു മുഖമാണ്. അത്രമേൽ വാത്സല്യം ചുരിഞ്ഞ ഒരു ഒരു മലയാളി മുഖം, അമ്മ, ഒരു അമ്മ മുഖം മലയാള സിനിമയിൽ ഉണ്ടോ, ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ്. അത്രമേൽ ഹൃദ്യമായ ആ ഒരു മുഖമാണിപ്പോൾ ഓർമ്മയിലേക്ക് മാഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, കലാമേഖലയിൽ നിന്ന് മാത്രമല്ല, സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലടക്കം നിരവധി അനുശോചനങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അമ്മയുടെ വിയോഗത്തിൽ നാടൊന്നാകെ ആദരാഞ്ജലികൾ ഒപ്പം തന്നെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും മലയാളികൾ ആദരിക്കുന്ന അമ്മ കഥാപാത്രങ്ങൾ ചെയ്യുന്ന, മലയാളികളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു അമ്മയുടെ മുഖമാണ്. അത് തന്നെയാണ് അത് നഷ്ടമായി എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും മലയാളത്തിന്റെ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയ്ക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അല്പസമയം മുമ്പ് വിയോഗം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള അനുശോചനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയുടെയും നാടക ലോകത്തിന്റെയും ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ ഒരു തിളക്കമുള്ള ഒരു അധ്യായത്തിന് തിരശീല വീണിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അനുശോചന കുറിപ്പിൽ അറിയിക്കുന്നത്. തന്റെ കഥാപാത്രങ്ങളിലൂടെ അവർ മലയാളിയുടെ മനസ്സിൽ മായാതെ തന്നെ ഇനി ഒരുപാട് കാലം നിലനിൽക്കും. ഒപ്പം തന്നെ കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുന്നത്. അത് മാത്രമല്ല, കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുകയുണ്ടായ. അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, പക്ഷേ പ്രേംനസീറും സത്യനും മധുവും ഉൾപ്പെടെയുള്ള ആദ്യകാല താരങ്ങളുടെ അമ്മയായി സ്ക്രീനിലെത്തിയ കവിയൂർ പൊന്നമ്മ വ്യത്യസ്ത കഥാപാത്രങ്ങളായി പുതു തലമുറയിലെ താരങ്ങൾക്കൊപ്പവും സിനിമയിൽ നിറഞ്ഞു നിന്നൊരു കഥാപാത്രമാണ്. 6.5 പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിൽ ഓരോ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമാക്കുന്ന അഭിനയ ശൈലിയായിരുന്നു കവിയൂർ പൊന്നമ്മ സ്വീകരിച്ചത്. അമ്മയുടെ എന്നാൽ കവിയൂർ പൊന്നമ്മ എന്ന നിലയിലേക്ക് പ്രേക്ഷകരെ പോലും ചിന്തിപ്പിച്ച അതുല്യ കലാകാരി ആയിരുന്നു കവിയൂർ പൊന്നമ്മ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്ത കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ട വേദനയുടെയാണ് കാണുന്നത്. ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഒരു സ്വന്തം കുടുംബത്തിലെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ അത്രമേൽ പ്രിയപ്പെട്ട ഒരു അമ്മയെ നഷ്ടപ്പെട്ട ഒരു വേദനയിലാണ് മലയാളികൾ നിൽക്കുന്നത്. അവിടെ ശാലി പറഞ്ഞ നേരത്തെ മല്ലിക ചേച്ചിയടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. മലയാള സിനിമയിൽ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തിയ ഒരു ഹൃദ്യമായ പെരുമാറ്റം, ആ സിനിമയിൽ മാത്രമല്ല അവരുടെ വാത്സല്യം, അവരെ പരിചയപ്പെട്ട ഏതൊരാളും അത്രത്തോളം അവരെ സ്നേഹിക്കും, അത്രത്തോളം ഹൃദ്യമായിട്ടാണ് അവരോട് പെരുമാറുക എപ്പോഴും എന്ന് അവർ പറഞ്ഞു വെക്കുകയുണ്ടായി. അതുതന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിത്രം ഇത്രത്തോളം അത്രത്തോളം ഇഷ്ടത്തോടെ അവരെ ഇങ്ങനെ ഹൃദയത്തോട് മനസ്സോട് ചേർത്ത് വെക്കാനും കാരണമാകുന്നത് അല്ലേ? സുരേഷ്, അത് തന്നെയാണ്. കാരണം സിനിമയിൽ മാത്രമല്ല, പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ക്യാമറയ്ക്ക് മുൻപിൽ ഒരു രീതിയും ക്യാമറയ്ക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ക്യാരക്ടർ മാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ കവിയൂർ പൊന്നമ്മ എന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു അമ്മ അങ്ങനെ ആയിരുന്നില്ല. എന്നും മലയാളികളുടെ അമ്മ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്നുള്ളതാണ്. പക്ഷേ വിട വാങ്ങിയത് മലയാള സിനിമയുടെ അമ്മ എന്നുള്ള ടാഗ് ലൈനിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഓരോരുത്തരും സൂചിപ്പിക്കുന്നത്. അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ നഷ്ടമായ വിഷമം തന്നെയാണ് ഓരോരുത്തരും അവരുടെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കവിയൂർ പൊന്നമ്മയുടെ നിര്യാണം മലയാള സിനിമ ലോകത്തിൽ തീരാ നഷ്ടം എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ മുതിർന്ന നടി കൂടിയായിട്ടുള്ള കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ഒരു സമൂഹ മലയാളത്തിന്റെ അമ്മമുഖം കവിയൂർ പൊന്നമ്മ വിടവാങ്ങി. 79 വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി അസുഖബാധിതയായി സ്വകാര്യ ആശുപത്രി, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ നിന്ന് അല്പസമയം മുമ്പാണ് മരണം സംഭവിച്ചത്. കൊച്ചിയിൽ നിന്നും ബീനാ റാണി, സുധീഷ് ഗോപാൽ, തിരുവനന്തപുരത്ത് നിന്നും ശാലിനി എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്.